അതെ, ഞങ്ങളിപ്പോ ഇവിടെ ഒരു റിഹേഴ്സല്ല, അതായത് നമ്മുടെ ലളിതാമ്മയുടെ ലളിതം 50 എന്നുള്ള പ്രോഗ്രാം നടക്കുകയാണല്ലോ. അപ്പൊ അതൊരു ചെറിയ റിഹേഴ്സലാണ്, ലളിതാമ്മ വരുന്നതിന് മുമ്പ് തീർക്കണം എന്നുള്ള ഇതിലാണ്. പിന്നെ ഞങ്ങൾ ഒരുപാട് പരിപാടികൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് ചേട്ടന്റെ. എന്റെ ഒരു കവിത, ലളിത ചേച്ചിയുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഒരു കവിത എഴുതിയിട്ട് ഇവിടെ ആലാപനം ചെയ്യുന്നുണ്ട്. കവിതയുടെ പേര് കയ്യാലപ്പുറത്തെ തേങ്ങ. അതാണ് ഞങ്ങളുടെ ഒരു ചെറിയ പ്രശ്നം. അതാണ് ഇങ്ങോട്ട് പോവോ അതോ ഇങ്ങോട്ട് വീഴുമോ? പക്ഷെ ഇതിലൊക്കെ അമ്മ ആഗ്രഹിക്കുന്ന, ശരിക്കും പറഞ്ഞ അമ്മയുടെ മോളായ, ഒരേ ഒരു മോളായ എന്റെ എന്റെ ഡാൻസാണ് അമ്മ ആഗ്രഹിക്കുന്നത്. അമ്മ ഒരു നർത്തകി ആയതുകൊണ്ട് ആ ഒരു പേടിയില്ല. പിന്നെ അതെ, ഇങ്ങോട്ട് ഇവിടെ എന്റെ ഒരു പ്രാർത്ഥനാ ഗീതമുണ്ട്, ഞങ്ങള് എഴുതി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ അപ്പൊ ഇതിന്റെയൊക്കെ ഈ ചെറിയൊരു സ്കിറ്റ് എഴുതി ഉണ്ടാക്കി ഇവിടെ ഒന്ന് പഠിപ്പിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അത് രണ്ടും നമ്മുടെ കൂട്ടത്തിൽ അഭിനയിക്കുന്ന മെമ്പറായിട്ട് MLA ആയിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളാണ്. പിന്നെ ലളിതാമ്മ ഉണ്ട്, ലളിതാമ്മ ഞങ്ങളുടെ ഇടയിൽ ഇടയ്ക്ക് ജോയിൻ ചെയ്യും, ലളിതാമ്മ ഉണ്ട്. പിന്നെ നമുക്കിപ്പം പ്രത്യേകിച്ച് പറയാനായിട്ട് ഞങ്ങൾ എല്ലാവരും നിന്ന് ആശംസിക്കുമ്പോൾ അതൊരു ഫോർമാലിറ്റി ആയി പോകും. ഫോർമാലിറ്റി എന്നുള്ളതിനുപരി ഇങ്ങനൊരു അവസരമായതുകൊണ്ട് അത് അമ്മയ്ക്ക് അറിയാം. ചടങ്ങിന്റെ പ്രത്യേകത ലളിതം 50 അമ്മ സിനിമയിൽ പ്രവേശിച്ചിട്ട് 50 വർഷമാണ്. അപ്പോ അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോ. ചേട്ടന് ആശംസ. തീർച്ചയായിട്ടും, ലളിത ചേച്ചി സിനിമയിൽ പ്രവേശിച്ചിട്ട് ഇപ്പൊ 50 വർഷം തികഞ്ഞിരിക്കുകയാണ്. ആ സിനിമാ പ്രവേശനത്തിന്റെ 50-ാം വാർഷികം. ഇത്രയും സീരിയസ് ആവണ്ട, ഇത്രയും സീരിയസ് വേണ്ട വേണ്ട. അർജുനായിട്ട് പറഞ്ഞു ലളിത ചേച്ചിയുടെ സിനിമാ പ്രവേശനത്തിന്റെ ഒരു ഫംഗ്ഷൻ ഇവിടെ നടക്കുക. അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ഒരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. ചേച്ചിയുണ്ട് അമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും. അമ്മയുടെ ഇനിയുള്ള ജീവിതവും ഇനിയുള്ള ഈ സിനിമാ ജീവിതവും എല്ലാം വളരെ മനോഹരമായിട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസ ഞങ്ങളുടെ പ്രാർത്ഥനയും അമ്മയോടെ ഉണ്ടാവും.